നമസ്കാരം എല്ലാവർക്കും മാങ്കോലീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും എല്ലാവരും തന്നെ സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ എന്നാൽ ഈ സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് മിക്കവർക്കും അറിയായിരിക്കും എന്നാലും ചിലരെങ്കിലും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അപ്പം അതേ ഇന്നത്തെ വീഡിയോ നമ്മൾ വിളക്ക് വാങ്ങുമ്പോഴും ശ്രദ്ധിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഗൃഹനാഥിക്ക് ഇഷ്ടപ്പെട്ട വിളക്ക് നോക്കി വേണം വാങ്ങിക്കാനായിട്ട് അതായത് നല്ല ലക്ഷണമൊത്ത ഒരു വിളക്കായിരിക്കണം നല്ല കുഴിയുള്ള എണ്ണ നല്ലോണം കൊള്ളുന്ന ഒരു വിളക്ക് നോക്കി വേണം വാങ്ങിക്കാനായിട്ട് അതുപോലെ നമ്മൾ കത്തിക്കാൻ എടുക്കുന്ന വിളക്ക് എല്ലാ ദിവസവും നല്ലവണ്ണം കഴുകി തുടച്ച് വേണം ഉപയോഗിക്കാൻ അതിൽ വെള്ളമയുണ്ടെങ്കിൽ നമ്മൾ തിരി കത്തിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും അത് ഒട്ടും ശുഭകരമല്ല എന്നാണ് പറയുന്നത് അതുപോലെ ഒരു തളികയിൽ വേണം വിളക്ക് കത്തിച്ചു വയ്ക്കുവാനായിട്ട് നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്നതും സന്ധ്യാനാമം ചൊല്ലുന്നതും ഒക്കെ നമ്മുടെ വീട്ടിനും അതിൽ താമസിക്കുന്ന ആൾക്കാർക്കും കിട്ടുന്ന ഒരു രക്ഷാ കവചമാണ് അതില്ലാതെ വരുമ്പോൾ പല അനർത്ഥങ്ങളും നമ്മളെ തേടി വരും എന്ന് മനസ്സിലാക്കുക ഇനി സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ത്രിസന്ധ്യയ്ക്ക് ആരും തന്നെ കിടന്നുറങ്ങുന്നത് ശുഭകരമല്ല അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് അടുക്കളയിൽ പാചകം ചെയ്യുന്നതും നല്ലതല്ല പ്രത്യേകിച്ചും മത്സ്യമാംസാദികൾ അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ കരച്ചിൽ കുട്ടികളെ കരയിക്കുന്ന ഒരു കാര്യവും നമ്മൾ സന്ധ്യയ്ക്ക് ചെയ്യരുത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ കലഹങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സന്ധ്യാസമയം എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് കത്തിച്ചു വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് അശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം